വാർണിംഗ് ഡു നോട്ട് ഡു ദിസ് അറ്റ് ഹോം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് ഇത് കണ്ടോ, ഈ സാധനം നമ്മൾ നേരെ കറണ്ട് കുത്തും. ഈ ലൈറ്റ് എന്റെ കയ്യിൽ വെച്ച് കത്തിക്കാൻ പോകണാണ്. അപ്പൊ ഇതിനായിട്ട് ഞാനിത് പ്ലഗിൽ കുത്താൻ പോകണേന്ന് ക്യാമറ ഓഫ് ചെയ്ത്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ഏകദേശം നമ്മളിപ്പോ പ്ലഗ് കുത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് എർത്തടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിപ്പൊ റബ്ബറിന്റെ ചെരുപ്പാണ് ഇട്ടേക്കണേ, നമ്മുടെ സ്ലിപ്പോൺസിന്റെ അല്ലെ പാരഗണിന്റെ ചെരുപ്പ് ഇട്ടേക്കണേ. അതുകൊണ്ട് നമുക്ക് എർത്തടിക്കില്ല. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഇതിന്റെ ഉള്ളിൽ ഞാൻ കൈയിട്ടു. ഇതിന്റെ ഉള്ളിൽ കൈയിട്ടതിന് ശേഷം ഞാൻ ലൈറ്റിന്റെ ഈ ബാക്കിലൊരു വയറും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുടമായി ലൈറ്റ് എത്തുന്നുണ്ടോ, കണ്ടോ ഫ്രണ്ട്സ് ലൈറ്റ് എത്തുന്നേ. അപ്പോ ഇത് വർക്കിംഗ് ആണ്, കണ്ടോ. ഞാൻ കറണ്ടിന്റെ ഇത് തൊട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ചെയ്ത എക്സ്പെരിമെന്റ് എന്റെ അനിയനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് ഇതേപോലെ തന്നെ പ്ലഗ് കുത്തണാണ്. ഇപ്പൊ പ്ലഗ് കുത്തുന്നില്ല, പകരം ഇവൻ കണ്ടോ എർത്തിങ് ഭൂമി ഇവന് എർത്തടിക്കാതിരിക്കാൻ വേണ്ടി ചെരുപ്പ് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവന്റെ കാലുമേക്കാണ് കയറ്റി കൊടുക്കുന്നത്. ഇവന് കൈ പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, അതിന്റെ ഉള്ളിലെ വയറ് അവന്റെ കാലിലിരിക്കുന്ന രീതിയിലാണ്. ഇനി ഇത് നമുക്ക് പ്ലഗ് കൊടുത്താൽ എർത്തടിക്കണ്ടെങ്കിൽ പറയണോ കേട്ടാ, കുത്താൻ പോണേട്ടാ. എർത്തടിക്കണ്ട, ഉറപ്പാള. ഇനി ആ ലൈറ്റിന്റെ ആ സാധനം വെച്ച് ആ അത് കണ്ടോ ഫ്രണ്ട്സ് ലൈറ്റ് കത്തി, കണ്ടോ ഫ്രണ്ട്സ് ലൈറ്റ് കത്തുന്നു. അപ്പോൾ ഇവൻ്റെ മേത്തുനിന്നും കറണ്ട് ഓടി ലൈറ്റ് കത്തുന്നുണ്ട്. ലൈറ്റ് കത്തുന്നുണ്ടോ ഫ്രണ്ട്സ്? ഇവൻ്റെ മേത്തും ഇതാക്കി കത്തുന്നുണ്ട്. നമ്മൾ ഇതിങ്ങനെ കൊടുത്തിട്ടാണ് ലൈറ്റ് കത്തിക്കുന്നത്, ഇത് കറണ്ടിൽ കൊടുത്താണ് ലൈറ്റ് കത്തിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ കുറേ ഇംഗ്ലീഷുകാർ ചെയ്യണമെന്നുണ്ടാവും. ഇതേപോലെ ഒരു ബൾബ് ഹോൾഡറിൽ ലൈറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ വയറ് വെറുതെ ഇങ്ങനെ 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 ലൂപ്പ് പോലെ ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഈ രണ്ട് വയറൊന്നും കൂട്ടി നട്ടിക്കുമ്പോൾ ലൈറ്റ് കത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ലൈറ്റ് കത്തുമെന്ന്. അതെ ഫ്രണ്ട്സ്, ഇത് ഫ്രീ എനർജി ജനറേറ്റർ ആണ്. ഇത് കണ്ടോ, ഇത് ലൈറ്റ് കത്തുന്നു, കണ്ടോ. ഓ ഫ്രണ്ട്സ് കണ്ടോ, ഞാൻ ഈ വയർ കൂട്ടിമുട്ടിക്കുമ്പോൾ തന്നെ ചെറുത് ലൈറ്റ് കത്തുന്നുണ്ടോ ഫ്രണ്ട്സ്? ഇത് ഫ്രീ എനർജി ജനറേറ്റർ ആണ്, ഓ വർക്കിംഗ് ആണിത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷുകാരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. കണ്ടോ ഫ്രീ എനർജി ജനറേറ്റർ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ ലൈറ്റ് കത്തുന്നു, ഹൂ നല്ല വെട്ടത്തിൽ തന്നെ ഈ ലൈറ്റ് കത്തുന്നുണ്ട്. കണ്ടോ, നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇംഗ്ലീഷുകാർ ഫ്രീ എനർജി ജനറേറ്റർ എന്നും പറഞ്ഞ് വെറുതെ ഇങ്ങനെ വയറിങ്ങനെ ഇതാക്കി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ എക്സ്പെരിമെൻ്റ് നോക്കാം കേട്ടോ. കണ്ടോ ഇത്, കണ്ടോ കൊടുത്തു കഴിയുമ്പോൾ വേറെ ഇവിടെയും ഇവിടെയും കൊടുത്തു കഴിയുമ്പോൾ അതെ ഫ്രണ്ട്സ് ലൈറ്റ് എത്തുന്നു ഫ്രണ്ട്സ്. ഓ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെയ്തത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മൾ ചെയ്തത് ഈ ലൈറ്റ് വെച്ചാണ്. ഇത് നമ്മുടെ മേത്ത് കൂടെ കറണ്ട് ഓടിച്ചിട്ടല്ല കേട്ടോ ശരിക്കും ഇതൊന്നും വർക്ക് ചെയ്തതില്ല. അത് ഫ്രീ എനർജി ജനറേറ്റർ ഒന്നുമല്ല, ഈ ലൈറ്റിൻ്റെ പ്രത്യേകത ഇടമല്ല. ഈ ലൈറ്റ് നമ്മൾ അങ്ങനത്തെ ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഈ ലൈറ്റ് ഈ ചില ഇംഗ്ലീഷ് ചാനലുകളിൽ നമ്മളെ ഫേക്കായിട്ട് ഫ്രീ എനർജി ജനറേറ്റർ പിന്നെ മേത്ത് കൂടെ കറണ്ട് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്ത് കൂട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. അപ്പോൾ അവർക്ക് വെറുതെ ഇങ്ങനെ വ്യൂ വേറും, ശരിക്കുള്ള ചെയ്യണ ആർക്കും വ്യൂ വേറുള്ളൂ. ഒറിജിനൽ ശരിക്കും പറഞ്ഞാൽ ഫ്രീ എനർജി ജനറേറ്റർ എന്നും പറഞ്ഞാൽ ശരിക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഫ്രീ ഒരിക്കലും നമുക്ക് ഫ്രീ എനർജി കിട്ടില്ല. നമുക്ക് ലോ അനുസരിച്ച് എനർജി നെയ്തർ ബ്രിക് ക്രിയേറ്റ് നോൺ ഡിസ്ട്രോയ് എന്നാണ് പറയണേ. അപ്പം അത് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പകരം നമ്മൾ ചെയ്യണം. ഇപ്പം കറണ്ട് കുത്തുകയാണെങ്കിൽ അത് ഡാമിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ എനർജി അത് ഇതാക്കി ടെർബൈൻ കറക്കി അത് മെക്കാനിക്കൽ എനർജി ആക്കി അത് പിന്നെ ഇലക്ട്രിസിറ്റി എനർജി ആയിട്ട് പിന്നെ ലൈറ്റിലെത്തുമ്പോൾ അത് പിന്നെയും ഇലക്ട്രിക്കൽ എനർജി മാറിച്ച് ഇലക്ട്രിക്കൽ എനർജി മാറി ലൈറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യണം. അതേപോലെ ഫാനാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മാറി മെക്കാനിക്കൽ എനർജി ആക്കി പിന്നെ അത് പിന്നെ അങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതാക്കണ എനർജി. ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിച്ചളയാനും പറ്റില്ല എന്നാണ് ഒരു ലോ അനുസരിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതേപോലെ ഫേക്ക് ലൈറ്റ് എങ്ങനെയാണ് മറ്റ് യൂട്യൂബ് ചാനലുകളിൽ ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടി ഈ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഈ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന ഫൈസ് ഇബ്രാഹിം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു ചലഞ്ച് ഉണ്ട്, ലോക്ക്ഡൗൺ 2.0 എന്ന് പറയുന്ന ചലഞ്ച്. അതിനകത്തേക്കുള്ള എൻ്റെ നാലാമത്തെ വീഡിയോ ആണ്, നാലാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക് നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ ലൈറ്റ് ഇതാണ്. അപ്പൊ ഇത് ഊരാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ വേണ്ടി ഇതിങ്ങനെ തിരിച്ച് വലിച്ചാൽ മതിയാകും. അങ്ങനെ തിരിച്ച് വലിച്ചുകഴിയുമ്പോൾ ഇത് ഊരിപ്പോരും. അത് കഴിഞ്ഞ് നമുക്കിത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, സ്ക്രൂ നമുക്ക് പതിയെ ഇങ്ങ് അഴിച്ചെടുക്കാം. സ്ക്രൂ മരി അഴിച്ചെടുത്തു നമ്മളിപ്പോൾ. ഇനി നമുക്ക് ഈ ലൈറ്റ് ഇങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ലൈറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഹീറ്റ് സിങ്കും അങ്ങോട്ട് റിമൂവ് ചെയ്യാം. ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്യാൻ ചിലപ്പോൾ ഇത്തിരി പാടാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും നല്ല ഉറപ്പിച്ചായിരിക്കും ഹീറ്റ് സിങ്ക് വെച്ചേക്കണം. ഞാൻ ദൊറാശം അഴിച്ചതാണ്. പിന്നെ ഹീറ്റ് സിങ്ക് കൊണ്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു മദർ ബോർഡ് ആയിരിക്കും കാണുന്നത്. കണ്ടോ, ഈ മദർ ബോർഡ് ജസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലെ വയർ നമുക്ക് കട്ടറുക എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ കട്ട് ചെയ്തതാണത്. കണ്ടോ, വയർ കട്ട് ചെയ്ത് ഊരിയെടുത്തു. ഇനി നമുക്ക് പതിയെ കോമ്പസ് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ട് ഇവിടെ ഇതാക്കിയിട്ട് നമുക്ക് ഈ സാധനം അങ്ങ് ഊരിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, നമ്മൾ ഏകദേശം ഇതിൻ്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും അഴിച്ചു പറിച്ചെടുത്തു. പക്ഷേ ഒരു സാധനം ആ കണ്ടോ, എല്ലാം അങ്ങ് അഴിച്ചു പറിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മൂലക്കയിലേക്ക് മാറ്റിവെക്കാം. മൂലക്കയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ബാറ്ററി കിട്ടും, ചെറിയ ബാറ്ററി. നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ ബാറ്ററി ചെറുതുണ്ടാവും, അതായാലും മതി. ഇല്ലെങ്കിൽ ഈ ബാറ്ററി എൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ബാറ്ററിയാണ്. എൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ബാറ്ററി ഒരെണ്ണം കേടായിട്ട് പിന്നെ ഞാൻ പുതിയതൊരെണ്ണം മേടിച്ചായിരുന്നു. അപ്പോൾ ആ ബാറ്ററിയാണ് ഞാനിങ്ങനെ വയറ് സോൾഡർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇത്രയും ചെറിയൊരു ലൈറ്റ് കിട്ടും, ഇതും വേണം. ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചേക്കണ ലൈറ്റ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇത് തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇത് കുറേ നേരം ഞാൻ വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കി, ഇത് അടിച്ചു പോയ ലൈറ്റാണ്. അത് കാരണമാണ് ഇത് തീരെ ചെറിയ ലൈറ്റാട്ടോ. ഈ ലൈറ്റ് നമുക്ക് എടുക്കാം. ഈ ലൈറ്റ് എടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് വയർ സോൾഡർ ചെയ്യേണ്ടതാണ്, പോസിറ്റീവും നെഗറ്റീവിലും. അപ്പോൾ ആ വയറ് നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഞാൻ ഈ ലൈറ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കട്ടെ. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ ഡേമണ്ടി. കണ്ടോ, അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിലെ പോസിറ്റീവ് വയറ് നേരെ ഇങ്ങനെ സോൾഡർ ചെയ്യാനാണ്, ബാറ്ററിയിൽ നിന്ന് നേരെ എടുത്ത് ലൈറ്റിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്യാൻ പോകുന്നതാണ് സോൾഡർ. ഇപ്പോൾ സോൾഡർ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് വയറും കൂട്ടിമുട്ടിക്കുമ്പോൾ ലൈറ്റ് കത്തണുണ്ടോ. കണ്ടോ, ഈ രണ്ട് പേരും കൂട്ടി മുട്ടിക്കുമ്പോൾ ഇപ്പോൾ ലൈറ്റ് മതിയൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇതെടുക്കുക. ആ വയറ് നമ്മൾ വേണ്ട, ഇത് വേണ്ട, ഇതെടുക്കുക. പിന്നെ നമ്മൾ സോൾഡറും കൈ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സോൾഡറിങ് ഈ ഇതിൻ്റെ ബൾബിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് ലെഡ് ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. ലെഡ് വെറുതെ ഉരുക്കിയാൽ പോരാ, ഉരുക്കിയിട്ട് കണ്ടോ ഏകദേശം ഇപ്പോൾ ലെഡ് ഉരുകി വിട്ടുപോരുന്നുണ്ട്. ഓ, എന്തോരം ലെഡാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്നു. ഈ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലെഡ് എടുത്തിട്ട് ഇവിടെ ഒരു കൈ വറക്കണം പെട്ടെന്ന്. കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ ലെഡ് ഇതിൻ്റെ ഉരുക്കിയിട്ട് ലെഡ് ശരിക്കും അങ്ങ് ഉരുക്കി കളയെടുത്ത് മാറ്റാം. ആവശ്യം വരും നമുക്ക് ഈ ലെഡ് ഇപ്പം തന്നെ, അല്ലെങ്കിൽ വേറെ ലെഡ് ആയാലും ആവശ്യം വരും. ഈ ലെഡ് എടുത്തിട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വയറ് പോയിട്ടുണ്ട്. ആ വയറ് നമുക്ക് ഉരി മാറ്റാവുന്നതാണ്, എടുത്ത് റിമൂവ് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഈ വയറ്, ഇതിൻ്റെ ഉള്ളിൽ വയറുള്ളത്, അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഇതാക്കിയിട്ട് ഇനി കത്രിക വെച്ച് വലിച്ചു കഴിഞ്ഞാൽ ഊരി പോന്നോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഇതിൽ ഇങ്ങനെ കത്രിക വെച്ച് ആ വയറ് സോൾഡറിങ് വെച്ച് ഇതാക്കിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഓ ക്യാമറ ഫോക്കസ് ആവും, ക്യാമറ ഫോക്കസ് ആവാത്ത എന്താണ്, ഇതിൻ്റെ ഫോക്കസും പ്രോബ്ലം ഉണ്ട്. ആ കണ്ടോ, ഏകദേശം ഇതേപോലെ നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിൽ ഞാനിപ്പോൾ കോമ്പസ് വെച്ച് ഹോൾഡ്, അതേപോലെ ഇവിടെ അത് കൃത്യ നടുവിലായിട്ട് ഇവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട്. അതേപോലെ കൃത്യ ആ ഭാഗത്ത് തന്നെ കോമ്പസ് വെച്ച് കുത്തി ഒന്ന് ഹോളെടുക്കാം, ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, നമ്മളിപ്പോൾ ഏകദേശം കോമ്പസ് വെച്ച് ഇവിടെ ഹോൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് രണ്ട് ഹോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ വയർ രണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറക്കാം. ഈ ലൈറ്റിൻ്റെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് പുറത്തേക്ക് ഇറക്കേണ്ടതാണ്. ഓ, വയർ രണ്ടും കൂട്ടിമുട്ടി ഇതാട്ടാ ലൈറ്റ് എത്തി. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വയർ കണ്ടു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഈ ഹോളിൽ കൂടെ നമ്മൾ പെട്ട ഹോളിൽ കൂടെ കയറ്റി പുറത്തു കൂടെ അതിൻ്റെ കോപ്പർ വയർ എടുക്കേണ്ടതാണ്. കണ്ടോ, ഈ വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞപ്പോൾ കോപ്പർ വയർ ഏകദേശം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി വെക്കണം. അതേപോലെ രണ്ടിൻ്റെ എടുക്കാം നമുക്ക്.
അപ്പം ബാറ്ററീൻ്റെ ഇതേപോലെ തന്നെ എടുക്കാം. അപ്പം ഞാൻ എടുത്തെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, നമ്മൾ ആ രണ്ട് വയറും ഇവിടെ എടുത്തെടുത്തിട്ടുണ്ട്. ബാറ്ററീൻ്റെ നെഗറ്റീവ് വയറും അതേപോലെ തന്നെ ലൈറ്റിൻ്റെ നെഗറ്റീവ് വയറും, രണ്ടിൻ്റെ നെഗറ്റീവ് വയർ നമ്മൾ ഈ ഹോളിൽ കൂടെ കടത്തി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോൾഡർ ചെയ്യാം. ഇവിടെ ഇങ്ങനെ സോൾഡർ ചെയ്ത് നോക്കാം. അപ്പോൾ വയറുള്ളിലായിരിക്കും, പക്ഷെ സോൾഡർ ചെയ്യുന്നത് പുറത്തായിരിക്കും. അപ്പം അത് ഒട്ടിയിരുന്നോളൂ ഇങ്ങനെ. നമുക്ക് സോൾഡർ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഇത്തിരി ലെഡിൻ മറ്റേ സോൾഡർ ചെയ്യുന്ന പേസ്റ്റ് ഇതിൻ്റെ ഇവിടെ തേക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പം പേസ്റ്റ് തേച്ച് നമുക്ക് സോൾഡർ ചെയ്യാം സോൾഡറിലിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ വയറൊക്കെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. പോസ്റ്റ് നെഗറ്റീവിൻ്റെ വയറ് നേരെ ഇതിനകത്തേക്ക് ഒരു സൈഡ് കൊടുത്ത്, നെഗറ്റീവിൻ്റെ മറ്റേ വയർ ഇപ്പുറത്തും കൊടുത്ത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിങ്ങനെ ഇപ്പം വെറുതെ കയറ്റി വെക്കുന്നുള്ളൂ കേട്ടോ. ബാറ്ററി ഇങ്ങനെ വെച്ചിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ഈ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി ഇതൊന്ന് അടച്ചു വെച്ച് നോക്കാം. അടച്ചു വെച്ച് നമുക്ക് ഇത് ലോക്കായിട്ടുണ്ട്, അടഞ്ഞിട്ടുണ്ട് മര്യാദക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കത്രികയാണ് എടുക്കുന്നത്. ഇത് രണ്ട് വയറ് ഇതിങ്ങനെ ഷോർട്ടാക്കുമ്പോൾ ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഷോർട്ടാക്കാൻ വേണ്ടി ഞാനൊരു വയറ് എടുത്തിട്ടുണ്ട്. ആ വയറ് നേരെ വെച്ച് ഷോർട്ടാക്കി കാണിച്ചിട്ട് ഇപ്പം കണ്ടോ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഒരു വയറ് ഇവിടെയും കൊടുത്തു, മറ്റേ വയറ് ഇപ്പുറത്തും കൊടുക്കുമ്പോൾ ലൈറ്റ് ഏകദേശം കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു വയറ് ഇങ്ങനെ വന്നേക്കണുണ്ടോ, അത് മാറ്റി ഉള്ളിലേക്ക് ഞാൻ ഒതുക്കി, ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒതുക്കി നമുക്ക് മര്യാദക്ക് വെച്ചിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്കിൽ ഇത് കണ്ടോ, ജസ്റ്റ് നെക്ക് തള്ളി ഇത് ശരിക്കും ഇങ്ങോട്ട് കയറ്റി ടൈറ്റാക്കി വെക്കാം. പശു ഒഴിക്കണമെങ്കിൽ ഒഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ഇംഗ്ലീഷുകാരുണ്ടാക്കുന്ന ഫേക്ക് എൽ ഇ ഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വയറ് ഇവിടെ രണ്ടായിട്ട് ഷോർട്ട് ചെയ്യും. ഈ വയറ് എൻ്റെ അടുത്ത് ഇപ്പുറത്തും അങ്ങോട്ട് ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈറ്റ് നന്നായിട്ട് കത്തുന്നത് കാണാം. കണ്ടോ നല്ല വെട്ടത്തിൽ തന്നെ ഈ ലൈറ്റ് കത്തുന്നത് കാണാം. അപ്പം ഇനി നമുക്ക് കുറച്ച് ഇത് വെച്ച് അവർ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഒന്ന് നമ്മൾ കാണിച്ച് തരാം കേട്ടോ. അവർ ഫേക്കായിട്ട് ചെയ്യുന്ന കുറച്ച് എക്സ്പെരിമെൻറ്റുകൾ അപ്പം നമുക്കത് കാണാം. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇംഗ്ലീഷുകാർ ഫ്രീ എനർജി ജനറേറ്റർ എന്നും പറഞ്ഞ് വെറുതെ ഇങ്ങനെ വയറിങ്ങനെ ഇതാക്കി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ എക്സ്പെരിമെൻ്റ് നോക്കാം കേട്ടോ. കണ്ടോ ഇത് കണ്ടോ കൊടുത്തു കഴിയുമ്പോൾ ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ടിങ് കാണിച്ചാട്ടോ. ഇതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊക്കെ എത്തുന്നു ഫ്രണ്ട്സ്. ഓ കണ്ടോ ലൈറ്റ് എത്തുന്നു, ഇത് വർക്കിംഗ് ആണ്. ഏ ഇത് വർക്കിംഗ് ആണ് ഫ്രണ്ട്സ്, വർക്കിംഗ് ആണ്. ഏ ഫ്രണ്ട്സ് ഇത് വർക്കിംഗ് ആണ്. അപ്പൊ ഇതിന്റെ പിന്നിലെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഞാനിപ്പോ ഉണ്ടാക്കിയ പോലത്തെ ലൈറ്റ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ കണ്ടോ ഇതുപോലെ ലൈറ്റ് ഉണ്ടാക്കി ഇതിൻ്റെ ആയിരിക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇഞ്ചക്ഷൻ കുക്കറോ ടെസ്ലാ കോയിലോ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്ന വർപ്പ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇഞ്ചക്ഷൻ കുക്കർ വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് നമുക്ക് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നവർക്ക് ലൈറ്റ് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദർശനം കിട്ടുക, കമൻറ്റ് ചെയ്യുക. ട്രാൻസ്ഫോർ മാച്ച് മൈ വീഡിയോ. ബൈ.